നമസ്കാരം. സാബു എം ജേക്കബ് കേരളം വിടുന്നു ആട്ടി ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേരളത്തിൽ ഒരു പ്രത്യേകതരം വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ അതിൻ്റെ വസ്തുതകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഈ കാള വാല് പൊക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അതുപോലെ സാബു എം ജേക്കബ് ഇപ്പോൾ ഈ തുള്ളുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു MP സ്ഥാനം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതായത് എങ്ങനെയും രാജ്യസഭയിലേക്ക് ഒരു MP സ്ഥാനം BJPയോട് ചാഞ്ഞ് ഒപ്പിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ആൾ. കഴിഞ്ഞ ഒരു വർഷമായി, 1-1.5 വർഷത്തോളമായി കിറ്റെക്സ് എന്ന സ്ഥാപനത്തിൽ ലാഭവിഹിതം കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ കിറ്റെക്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ഗാർമെൻസും ഒപ്പം അവരുടെ സ്കൂൾ ബീഡേ ബാഗ്സും ഒക്കെയാണ് അവരുടെ പ്രധാന ഇനമെന്ന് പറയുന്നത്. ഒപ്പം കുട്ടികൾക്കുള്ള വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഡ്രസ്സാണ് അത്, എക്സ്പോർട്ടിംഗ് ആണ് കൂടുതൽ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് അത് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോവിഡിൻ്റെ വരവോടുകൂടി കിറ്റെക്സിൻ്റെ അടിത്തറ ഇളകി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ഉദാരമായിട്ട് വായ്പകൾ വേണം. അത് KSIDC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്ന നിലയ്ക്ക് വലിയ വായ്പകൾ വേണമെന്നുള്ള അവകാശവാദമാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് ഒരു അവകാശവാദമായി ഉന്നയിക്കുന്നത്. അതൊന്നും ഈ നാട്ടിൽ നടക്കാനൊന്നും പോകുന്നില്ല. സാബു എം ജേക്കബിനെ പോലൊരു വ്യക്തിയുടെ കമ്പനി, അദ്ദേഹം 3500 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ നാട്ടിൽ നടത്താൻ പോകുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൽ കള്ളമുണ്ടെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഓഹരി മൂല്യധനം എടുത്ത് പരിശോധിച്ചാൽ പോലും കേവലം 850 കോടി മാത്രം ആസ്തിയുള്ള ഒരു കമ്പനിക്ക് എങ്ങനെയാണ് 3500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു നാട്ടിൽ നടത്താൻ കഴിയുക? വെറുതെ വാചാടോപ് അടിക്കുകയല്ല, രേഖകൾ സഹിതം അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹത്തിന് വായ്പകൾ കൊണ്ട് കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ വായ്പകൾ കൊണ്ട് ഈ നാട്ടിൽ കളിച്ച ഒരുപാട് പേരുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കിയാൽ മതി. ഉദാരമായി ലോൺ കൊടുത്ത വിജയ് മല്യ എന്ത് ചെയ്തു ഈ നാട്ടിൽ? ഒപ്പം നീരവ് മോദി എന്ത് ചെയ്തു? ഈ പറയുന്ന പേരുകളെല്ലാം ബാങ്കുകളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അതുപോലെ ഈ കഴിഞ്ഞ 1.5 വർഷം കോവിഡ് വന്നതിന് ശേഷം കിറ്റെക്സിലെ ഗാർമെന്റ്സിന്റെ തുണിത്തരങ്ങളായിക്കോട്ടെ വലിയ മൂവ്മെന്റ്സ് ഇല്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ സ്കൂൾ ബാഗുകൾക്കായിക്കോട്ടെ, അത് സ്കൂളുകൾ തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് 1-1.5 വർഷത്തോളമായി ആ പറയുന്ന പ്രോഡക്റ്റിനും നീക്കമില്ല. ട്രാവൽ ബാഗുകൾ യാത്രക്കാർ ടൂർ പോകാതെ എന്തിനാണ് ട്രാവൽ ബാഗുകളുടെ ആവശ്യമുള്ളത്? അതിനും നീക്കമില്ലാത്ത അവസ്ഥയായി. പിന്നെ അദ്ദേഹം പറയുന്നത് എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന കുട്ടികളുടെ തുണിത്തരങ്ങളാണ്, അത് അമേരിക്ക പോലൊരിടത്ത് വളരെ ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് വസ്തുതയാണ്. പക്ഷേ ആ ഗാർമെന്റ്സും അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക പോലൊരു നാട് പോലും കൊറോണ വന്ന് ആകെ തകിടം മറിഞ്ഞൊരവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ഫ്ലൈറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പരിപാടികളെല്ലാം ഏറെക്കുറെ നിശ്ചലമായൊരവസ്ഥയുണ്ട്. ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ 1-1.5 വർഷമായിട്ട് സാബു എം ജേക്കബിന്റെ വരുമാന സ്രോതസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇടിവെന്താണെന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കമ്പനിക്കകത്ത് കുറേയേറെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കുകയാണ്. ആ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ ജില്ലയിലെ, എറണാകുളം പോലൊരു ജില്ലയിലെ 4 MLAമാർ, അതും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പാർട്ടിയിലെ 4 MLAമാർ, അവിടെ തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ട്, അവിടെ പ്രകൃതിയെ മലിനമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? സാബു എം ജേക്കബ് ഇന്നലെ ഇവിടെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയയ്ക്കൊക്കെ അതിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ അയച്ചു കൊടുത്തു. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്ക് പരിപാടിയാണ്. ഇതൊന്നും കണ്ടാൽ ചാടിപ്പോകുന്നതല്ല മിസ്റ്റർ ഈ നാട്. നിങ്ങൾ അങ്ങ് പോണമെന്നാണ് പറയുന്നത്. കാര്യം തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം. ഇതിനെയൊന്നും പിടിച്ചു നിർത്തേണ്ട യാതൊരു കാര്യവുമില്ല. ചുമ്മാ പൊള്ളയായ ഒരു ആരോപണം ഉന്നയിച്ച് ഞാനിപ്പോൾ ഈ നാട്ടിലങ്ങ് മലമറിക്കാൻ പോകുന്നു എന്ന് കുറേ ചാനലുകളെയും കുറേ ഓൺലൈൻ മീഡിയകളെയും നിങ്ങൾ സ്വന്തം നിലയ്ക്ക് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ പ്രചരണം നടത്തിയാൽ ജനങ്ങൾ മുഴുവൻ വസ്തുത കാണാതെ പോകുമെന്ന് സാബു എം ജേക്കബ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിമാഷെ. ഈ നാട്ടിൽ ആൾക്കാർക്ക് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കാര്യങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ ആലോചിക്കുമ്പോൾ കൃത്യമായിട്ട് വെളിവാകും. നിങ്ങൾക്ക് ഒരു ഭാഗത്തിലൂടെ നിങ്ങളെ അങ്ങ് ന്യായീകരിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു മഹാനായ പുരുഷനാണ്, വലിയൊരു മഹാമനസ്കനായ ഇൻവെസ്റ്റർ ആണെന്നൊക്കെ വരുത്തി തീർക്കാൻ നിങ്ങളുടെ കയ്യിലെ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴിയുമായിരിക്കും. എന്നിരുന്നാലും യാഥാർത്ഥ്യങ്ങൾ, ഈ പഴയൊരു ഡയലോഗ് പറയും, അതായത് ഈ സത്യം പുറത്തിറങ്ങുമ്പോൾ കള്ളം ഒരു 3 തവണയെങ്കിലും ചെരുപ്പിട്ട് ലോകം ചുറ്റിക്കാണുമെന്നുള്ള ഒരു പഴയ നാട്ടുവർത്തമാനം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കള്ളങ്ങൾ ഇപ്പോൾ 2 തവണ ഉലകം ചുറ്റിയിട്ട് വന്നു എന്ന് കരുതി നിങ്ങളെന്ന പൊള്ളയായ വ്യക്തിയെ ഈ നാട് തിരിച്ചറിയാതെ പോകില്ല എന്ന് സാബു എം ജേക്കബ് മനസ്സിലായിക്കോളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സാമ്പത്തിക അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പോരാത്തതിന് കുന്നത്തുനാട് മണ്ഡലത്തിലും നിങ്ങൾ ആവശ്യം പോലെ പണമിറക്കി കളിച്ചു. നിങ്ങൾ കരുതി കുന്നത്തുനാട് മണ്ഡലം ഇക്കുറി നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. സാബു എം ജേക്കബിനെ കുന്നത്തുനാടിലുള്ള ജനങ്ങളെല്ലാം ഇന്ന് എന്തോ വലിയ ദൈവമായി കരുതുന്നുണ്ടെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് പണി കിട്ടി. ജനം ഇങ്ങനെയാണ്. അതാണ് ഈ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയൊന്നും ഫലിക്കണമെന്നുമില്ല. ജനങ്ങളുടെ മനസ്സും അവരുടെ താല്പര്യവും അവരുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ പണം കണ്ട് മഞ്ഞളിച്ച് അതിന് പിന്നാലെ വരുമെന്ന് സാബു എം ജേക്കബ് കരുതി നിങ്ങൾ പണമൊഴുക്കി. പക്ഷേ ആ പണമൊഴുക്കി നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാതെയും ഇടതുപക്ഷത്തിൻ്റെ ശ്രീനിജൻ ജയിക്കുകയും കൂടി ചെയ്തപ്പോൾ സാബു എം ജേക്കബ് ആകെ അങ്കലാപ്പിലായി എന്നുള്ളതാണ് വസ്തുത. ആ അങ്കലാപ്പ് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഒരു ബിസിനസ് സംരംഭത്തിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ പരാതി തന്നാൽ അത് അന്വേഷിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. പോരാത്തതിന് നിയമവ്യവസ്ഥയിലിരിക്കുന്നവർക്ക് പരാതി ലഭിച്ചാൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. അതിലൊന്നും നിങ്ങൾ കെറിവ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെക്കാൾ വലിയ മുതലാളിമാർ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പോരായ്മയും ഈ നാടെന്തോ നിങ്ങളെ ആട്ടിപ്പായിക്കുകയാണെന്ന്. നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട മിസ്റ്റർ നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ തെലുങ്കാനയിലോ വൈകിട്ട് കർണാടകയിലോ ഉച്ചയ്ക്ക് തമിഴ്നാട്ടിലോ എവിടെ വേണോ പോകും. നിങ്ങളുടെ ഈ പരക്കം പാച്ചിൽ എത്ര ദിവസം പോകുമെന്ന് ഈ നാട്ടുകാർക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും നിങ്ങൾ ഈ മീഡിയക്കാരെല്ലാം കൂടെ നിർത്തിയിട്ട് ഇപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ കാട്ടിയിട്ട് ഇതിനൊരു എൻഡ് ഓഫ് ദ ഡേ വരും. സാബു എം ജേക്കബ് അത് മറക്കരുത്. അന്നും ഈ കാഴ്ച കണ്ടതും അന്ന് വാഴ്ത്തുപാട്ട് പാടിയവരെല്ലാം ഈ നാട്ടിൽ കാണും. നിങ്ങൾ മറുപടി പറയേണ്ട സന്ദർഭം നിങ്ങളുടെ മുന്നിൽ തന്നെ വരും. അതുകൊണ്ട് കൂടുതൽ ആടിപ്പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എണ്ണം പറഞ്ഞ് മറുപടി പറയേണ്ട സാഹചര്യം ഈ നാട്ടുകാർ കൊണ്ടുവരുമെന്ന് സാബു എം ജേക്കബ് മറക്കണ്ട. സാബു എം ജേക്കബ് അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ ഈ നാട്ടിലെ ഒരു സംവിധാനത്തെയും ഈ കൊച്ചു കേരളത്തെയും, അതായത് നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തി വലുതാക്കിയ ഈ നാടിനെ വല്ലാതെ അവഹേളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഈ ഷോമാൻഷിപ്പ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ തന്മൂട്ടിൽ വന്നേ സമ്മാനം വാങ്ങിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാത്തിരുന്ന് തന്നെ സാബു എം ജേക്കബ് നമുക്ക് ആ കാഴ്ച കാണാം.